ജീവിതത്തിൽ പല രീതിയിലുള്ള വേദനാജനകമായതും ഏറെ പ്രയാസപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവരായിരിക്കും നമ്മൾ. ഈ രീതിയിൽ വളരെ താഴെത്തട്ടിൽ നിന്നും അത്യുന്നതയിലേക്ക് എത്തപ്പെട്ട കുറച്ച് പ്രമുഖരായ വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്കേറെ ഉപകാരപ്രദമായ ഒരു ആപ്പ് പരിചയപ്പെടാം. ക്രിപ്റ്റോ കറൻസി വാങ്ങുവാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കോയിൻസ്വിച്ച് കൂപ്പ്. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. 75 ക്രിപ്റ്റോ കറൻസികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 50 രൂപ സൈനപ്പ് ബോണസായി ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൻസിലൂടെ വേറൊരു വ്യക്തി കൂടി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 50 രൂപ കൂടി ലഭിക്കുന്നതാണ്. 100 രൂപയിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങുവാൻ സാധിക്കും. കൂടാതെ ഇതിന്റെ KYC പൂർത്തീകരിക്കുവാനും വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. യൂട്യൂബ് ചാനൽ ലിങ്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രേഡിംഗ് ആരംഭിക്കൂ. നമ്പർ 10, നിക്കി മിനാജ്. നിക്കി മിനാജിന്റെ ആസ്തി കണക്കാക്കുന്നത് ഏകദേശം $85 മില്യൺ നിക്കിയുടെ ഗാനാലാപനത്തിന്റെ മേന്മയിലൂടെയാണ് ഇവർ ശ്രദ്ധ നേടിയെടുത്തത്. നിക്കി ജനിച്ചത് കരീബിയൻ മേഖലയിലായിരുന്നു. എന്നാൽ വളർന്നത് ന്യൂയോർക്കിലെ ക്യൂൻസ് എന്ന പ്രദേശത്തായിരുന്നു. ഏറെ കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു ചെറുപ്പത്തിൽ നിക്കിക്ക് നേരിടേണ്ടി വന്നത്. ഇവരുടെ പിതാവ് ലഹരിക്ക് അടിമയായിരുന്നു. ആയതിനാൽ തന്നെ നിരവധിയായ പ്രശ്നങ്ങളായിരുന്നു വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് അമ്മയ്ക്കും നിക്കിക്കും തനിയെ താമസിക്കേണ്ടതായി വന്നു. പിന്നീട് നാളുകൾക്ക് ശേഷം ഇവർ ഗാനരംഗത്തേക്ക് എത്തപ്പെടുകയും അറിയപ്പെടുന്ന ഗായികയായി മാറുകയും ചെയ്തു. കൂടാതെ നിരവധിയായ പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ഇന്ന് അമ്മയോടൊപ്പം ആനന്ദകരമായ ജീവിതം നയിക്കുകയാണ് നിക്കി. നമ്പർ 9, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ചെറുപ്പകാലത്ത് നിരവധിയായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ്. ക്രിസ്റ്റ്യാനോയുടെ മാതാപിതാക്കൾ കുക്ക്, തോട്ടക്കാരൻ എന്നീ ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്രിസ്റ്റ്യാനോയുടെ പിതാവ് കടുത്ത മദ്യപാനിയായിരുന്നു. തന്മൂലം കരൽരോഗങ്ങൾ അയാളെ നിരന്തരം വേട്ടയാടിയിരുന്നു. സാമ്പത്തികമായ താഴ്ന്ന രീതിയിലുള്ള ക്രിസ്റ്റ്യാനോയുടെ കുടുംബം കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. ഈ സമയങ്ങളിൽ ക്രിസ്റ്റ്യാനോയുടെ ഏക ആശ്വാസം ഫുട്ബോൾ ആയിരുന്നു. ഇതിലൂടെ ക്രിസ്റ്റ്യാനോ അതിവേഗം വളരുകയും ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായ കായിക താരങ്ങളിൽ ഒരാളായി മാറുകയും ചെയ്തു. $450 മില്യൺ ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തിയായി വിലയിരുത്തുന്നത്. പോർച്ചുഗലിലെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലെത്തിയ ക്രിസ്റ്റ്യാനോയ്ക്ക് കണ്ണീരിന്റെ ഒരു നീണ്ട കഥ പറയുവാനുണ്ട്. നമ്പർ 8, ലെയ്റ്റൺ മസ്റ്റർ. പ്രശസ്തയായ അമേരിക്കൻ നടിയും മോഡലുമാണ് ലെയ്റ്റൺ മസ്റ്റർ. ടെക്സാസിലെ ഫോർട്ട്വർത്തിൽ കോൺസ്റ്റൻസ്ലിൻ ഡഗ്ലസ് ജെയ്മിസ്റ്റർ എന്നിവരുടെ മകളായാണ് ലെയ്റ്റൺ ജനിക്കുന്നത്. അമ്മ എഴുത്തുകാരിയും അച്ഛൻ ബ്രോക്കറുമായിരുന്നു. കൂടാതെ ഇവർക്ക് 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. ജമൈക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് കഞ്ചാവ് കടത്തിയ സംഘത്തിൽ അംഗങ്ങളായിരുന്നു ഇവരുടെ മാതാപിതാക്കൾ. ഫെഡറൽ ജയിലിൽ വർഷങ്ങളോളം തടവ് അനുഭവിക്കേണ്ടതായി വന്നിരുന്നു ഇവർക്ക്. പിന്നീടുള്ള കാലം ഏറെ ബുദ്ധിമുട്ടേറിയ രീതിയിലാണ് മീസ്റ്ററും സഹോദരന്മാരും ജീവിച്ചു പോകുന്നത്. പിന്നീട് 14-ാമത്തെ വയസ്സിൽ ഇവർ ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറുകയും ബെവർലി ഹിൽസ് ഹൈസ്കൂളിൽ ചേരുകയും ചെയ്തു. ഇവിടെ നിന്നുമാണ് ഇവൾ തന്റെ കഴിവുകളെ വളർത്തിയെടുത്തത്. ഇന്ന് അളവറ്റ സമ്പാദ്യത്തിന്റെ ഉടമയാണ് ലെയ്റ്റൺ മിസ്റ്റർ. അനവധിയായ പുരസ്കാരങ്ങളും ഇവരെ തേടി എത്തിയിട്ടുണ്ട്. നമ്പർ 7, ജിം ക്യാരി. കനേഡിയൻ അമേരിക്കൻ ഹാസ്യനടൻ, നിർമ്മാതാവ്, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ് ജിം ക്യാരി. 1990 അമേരിക്കൻ കോമഡി ടെലിവിഷൻ പരമ്പരയായ ഇൻ ലിവിറ്റ് കളറിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായി ശ്രദ്ധ നേടുന്നത്. കാനഡയിലെ ഒറ്റാവോയിലെ ടൊറന്റോ എന്ന പ്രദേശത്താണ് ക്യാരി ജനിച്ചത്. പിതാവ് ബേഴ്സി ക്യാരി അക്കൗണ്ടന്റും അതോടൊപ്പം ഒരു സംഗീതജ്ഞനുമായിരുന്നു. പല കാരണങ്ങളാൽ ക്യാരിക്ക് പഠിപ്പ് മുടക്കേണ്ടതായി വന്നു. പിന്നീട് ഒരു ടയർ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം ചെറിയ ഓഡീഷനുകളിൽ പങ്കെടുക്കുകയും ടെലിവിഷൻ പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെടുകയും അതുവഴി ചലച്ചിത്ര രംഗത്ത് എത്തപ്പെടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അത്യുന്നത നിലയിലേക്കുള്ള യാത്രയായിരുന്നു. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക മൂല്യം എന്നത് ഏകദേശം $150 മില്യൺ. നമ്പർ 6, ലിയനാർഡോ ഡി കാപ്രിയോ. നമുക്കേറെ സുപരിചിതമായ ചലച്ചിത്രമാണ് ടൈറ്റാനിക്. ഈ ചിത്രത്തിൽ ജാക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് ലിയനാർഡോ ഡി കാപ്രിയോ. ഇദ്ദേഹം നിരവധിയായ ഹിറ്റ് ചിത്രങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നു. എന്നാൽ അത്ര സുഖകരമല്ലാത്ത കുട്ടിക്കാലമായിരുന്നു ഇദ്ദേഹത്തിന്റേത്. 1974 നവംബർ 11 ലോസ് ആഞ്ചൽസിലാണ് ലിയനാർഡോ ഡി കാപ്രിയോ ജനിക്കുന്നത്. വളരെ താഴ്ന്ന തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരുന്നത്. പതിയെ പതിയെ ചെറിയ പരിപാടികളിലും മറ്റും ഡി കാപ്രിയോ തന്റെ കഴിവുകൾ പുറത്തെടുക്കുകയും അതിവേഗം ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഇന്ന് ഇദ്ദേഹത്തിന്റെ സാമ്പത്തികം എന്നത് ഏകദേശം $250 മില്യൺ. തന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ കൈപ്പേറിയ നിരവധി ഓർമ്മകളാണെന്ന് ഡി കാപ്രിയോ തുറന്നു പറയുന്നു. നമ്പർ 5, മാർക്ക് വാൽബർഗ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രായത്തിന്റെ പക്വതക്കുറവിനാൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കുട്ടിക്കാലമായിരുന്നു മാർക്കിന്റേത്. 9 പേരടങ്ങിയ ഇദ്ദേഹത്തിന്റെ കുടുംബം ഏറെ ബുദ്ധിമുട്ടുകളായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത്. കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നത് പോലും ഏറെ പ്രയാസകരമായി മാറി. ആയതിനാൽ തന്നെ ഏറെ പ്രശ്നങ്ങളിലേക്ക് മാർക്ക് എത്തപ്പെട്ടു. എന്നാൽ പതിയെ ഇദ്ദേഹം തന്റെ കഴിവുകൾ തിരിച്ചറിയുകയും ചലച്ചിത്ര മേഖലയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായക നടന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം. ഏകദേശം $225 മില്യൺ മാർക്ക് വാൽബർഗിന്റെ ആസ്തി. നിരവധിയായ ഗുരുതര പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഇന്ന് ഈ നിലയിലേക്ക് ഇദ്ദേഹം എത്തിപ്പെട്ടത്. ചെറുപ്പത്തിൽ താൻ
അനുഭവിച്ച യാതനകളെ ചവിട്ടുപടികളാക്കി വിജയം കൊയ്ത ഇദ്ദേഹത്തിന്റെ ജീവിതം ഏറെ പ്രശംസനീയമാണ്. നമ്പർ 4 ജെ കെ റോളിംഗ്. ഹാരി പോട്ടറിന്റെ ഏറെ പ്രസിദ്ധമായ സൃഷ്ടിക്ക് പിന്നിൽ ജെ കെ റോളിംഗ് എന്ന സ്ത്രീയാണ്. 500 ദശലക്ഷത്തിലധികം കോപ്പികളാണ് ഹാരി പോട്ടർ എന്ന പുസ്തകം വിറ്റഴിക്കപ്പെട്ടത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണിത്. നിരവധിയായ സാഹിത്യ പുരസ്കാരങ്ങളും ജെ കെ റോളിംഗ് നേടി. തന്റെ കൗമാര കാലഘട്ടം വളരെ ക്ലേശം അനുഭവിച്ചിരുന്നു എന്ന് റോളിംഗ് പറയുന്നു. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന രോഗം റോളിംഗിന്റെ മാതാവിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കൂടാതെ മാതാവും പിതാവും തമ്മിലുള്ള സ്വരചേർച്ചയില്ലായ്മയും ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. റോളിംഗ് സെന്റ് മൈക്കിൾസ് പ്രൈമറി സ്കൂളിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. ഈ സമയം കൊണ്ട് തന്നെ സാഹിത്യത്തോട് ഇവർക്ക് അഭിരുചിയുണ്ടായിരുന്നു. പിന്നീട് വളരുംതോറും ഈ കഴിവ് ഉയർന്നു വരികയും ചെയ്തു. ഏറെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന റോളിംഗിന്റെ ഇന്നത്തെ ആസ്തി ഏകദേശം $1 ബില്യൺ. നമ്പർ 3 ജസ്റ്റിൻ ബീബർ. ലോകത്താകമാനം ഏറെ ആരാധകരുള്ള ഗായകനാണ് ജസ്റ്റിൻ ബീബർ. 1994 മാർച്ച് 1 ലണ്ടനിലാണ് ജസ്റ്റിൻ ജനിക്കുന്നത്. ഇന്ന് പോപ്പ് രാജകുമാരൻ എന്ന വിശേഷണത്തിന് പോലും അർഹനായ ഗായകനാണ് ഇദ്ദേഹം. ജെർമി ജാക്ക് ബീബറിന്റെയും പാറ്റി മലറ്റിന്റെയും മകനാണ് ജസ്റ്റിൻ. എന്നാൽ ഇവർ നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല. പിന്നീട് കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. നന്നേ ചെറുപ്പത്തിൽ തന്നെ പാട്ടുപാടുന്നതിലും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും ജസ്റ്റിൻ മികവ് പുലർത്തിയിരുന്നു. തുടർന്ന് ജസ്റ്റിന്റെ അമ്മ ജസ്റ്റിന്റെ പ്രകടനങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇത് വൈറലാവുകയും തുടർന്ന് ചെറിയ പരിപാടികളിലൂടെ ജസ്റ്റിൻ ഉയർന്നു വരികയും അതിവേഗം ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇന്ന് ഏറെ ആരാധക പ്രീതിയുള്ള ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏകദേശം $265 മില്യൺ. നമ്പർ 2 ജെ ഇസഡ്. നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങൾ തെരുവോരങ്ങളിൽ വിറ്റ് നിരവധി തവണ ജയിലിലായ വ്യക്തിയാണ് ഇദ്ദേഹം. ജെ ഇസഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഷോൺ കാരി കാർട്ടർ എന്നാണ്. ഇന്ന് ഇദ്ദേഹത്തിന്റെ പേരിൽ 10 ഗ്രാമി പുരസ്കാരങ്ങൾ നിലനിൽക്കുന്നു. കൂടാതെ നിരവധി അത്യുഗ്രൻ ആൽബങ്ങളുടെ പിന്നിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. റാപ്പ് മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലാണ് ഷോൺ ജനിച്ചു വളർന്നത്. 1996 ആദ്യമായി ഒരു ആൽബം പുറത്തെത്തിക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. തന്റെ സംഗീത ജീവിതത്തിന് പുറത്ത് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലും ഏറെ വിജയം നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. 1999 ഇദ്ദേഹം വസ്ത്രവ്യാപാര മേഖലയിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. കൂടാതെ 2008 റോക്ക് നേഷൻ എന്ന കമ്പനിയും ഇദ്ദേഹം ആരംഭിച്ചു. നമ്പർ 1 ഓപ്ര വിൻഫ്രേ. അവസാനമായി പരിചയപ്പെടാൻ പോകുന്നത് അതുല്യയായ ഒരു സ്ത്രീയെ കുറിച്ചാണ്. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും അധികം ആസ്തിയുള്ള ധനികരിൽ ഒരാളാണ് ഓപ്ര. ഏകദേശം $3 ബില്യൺ ഓപ്രയുടെ ആസ്തിയായി വിലയിരുത്തുന്നത്. എന്നാൽ ഈ നിലയിലേക്ക് എത്തുന്നതിനായി നിരവധി പ്രയാസങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നുവെന്ന് ഓപ്ര പറയുന്നു. വളരെ ദാരിദ്ര്യപരമായ ചുറ്റുപാടിൽ നിന്നാണ് ഇവർ വളർന്നു വന്നത്. പാതിവഴിയിൽ കോളേജ് പഠനം മുടങ്ങിയ ഓപ്ര ആങ്കറിൻ രംഗത്തേക്ക് എത്തുകയായിരുന്നു. ആ മേഖലയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. പിന്നീട് തന്റെ കഠിനാധ്വാനം കൊണ്ട് ഓപ്ര ഉയർന്നു വന്നു. ഇന്ന് അഭിനേത്രി, ടെലിവിഷൻ പ്രൊഡ്യൂസർ, എഴുത്തുകാരി എന്നീ നിലയിലൊക്കെ ഇവർ പ്രസിദ്ധിയാണ്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയെടുക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോയിൻ സ്വിച്ച് കൂബർ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കില്ലല്ലോ.